നമ്മളെല്ലാവരും സന്തോഷത്തോടെ കഴിയുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ. കാരണം ഒന്നാമത്തെ നോമ്പ്, നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഈ ജീവിതം നശ്വരമാണ്. ഇവിടെ നമ്മൾ ഒരു വഴിയാത്രക്കാരെ പോലെയാണ്. ഹദീസിൽ പറയുന്നത് പോലെ നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് എന്നാണ് ഹദീസ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം ഇതൊരു നശ്വരമായ ജീവിതത്തിൽ നമ്മൾ പലതും ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നു. ഇതല്ലാതെ യാഥാർത്ഥ്യമായി എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്? ഒരു സൃഷ്ടാവ് നമ്മളെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്? നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവസാന പ്രവാചകർ, അദ്ദേഹത്തിന് ഇറങ്ങിയതാണ് ഈ ഖുർആൻ. ആ ഖുർആനിലൂടെ, നബിയുടെ വാക്കിലൂടെ, ഹദീസിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ശരിയാക്കണം, ഭക്തിയുള്ളവരാക്കണം, ധന്യമാക്കണം. എന്നാലേ ഈ കൃഷിയിടമായ ഈ ഭൂമിയുടെ അതിൻ്റെ വിടവെടുപ്പ് പരലോകമാണ്, വേറൊരു ലോകമാണ്. ആ ലോകത്താണ് ഇവിടെ കാട്ടിക്കൂട്ടിയ എല്ലാ കാര്യങ്ങൾക്കുമുള്ള നമുക്കുള്ള പ്രതിഫലം നൽകുന്നത്. അപ്പോൾ ദൈവം തന്നെ ഈ 12 മാസങ്ങളിൽ പല മാസങ്ങളെയും, പ്രത്യേകിച്ചിട്ട് ഈ റമദാൻ മാസം ഏറ്റവും പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാൻ മാസത്തിൽ നമ്മൾക്ക് എല്ലാത്തിനും നന്മ ചെയ്യുമ്പോൾ, അതിനെ ഇരട്ടി പ്രതിഫലം നൽകുമ്പോൾ അതിനെ നമ്മൾ അതിനെ വേണ്ട എന്ന് വെക്കുന്നവരായ അവർക്ക് നമ്മൾ ഖേദിക്കേണ്ടി വരും. നമ്മളെല്ലാവരും ഞാനടക്കം നമ്മൾ ഭക്തിയുണ്ടായാലേ നമ്മുടെ ജീവിതം രക്ഷയുണ്ടാകും. യഥാർത്ഥ ദൈവത്തോടുള്ള ബഹുമാനവും സ്നേഹവും ആരോടും ആർക്കും കാണിക്കാൻ വേണ്ടിയോ, നിസ്കാരമോ, അതുപോലെ തന്നെ നന്മയായ കാര്യങ്ങൾ നമ്മുടെ സഹജീവികൾ കാണിക്കാൻ വേണ്ടി അവൻ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് പള്ളിയിൽ പോകാതെ, യഥാർത്ഥ എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ജീവിച്ച് ഞാൻ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ സുഹൃത്തിനോ എൻ്റെ നാട്ടുകാർക്കോ എൻ്റെ അയൽവാസികൾക്കോ ഞാൻ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രതിഫലം തിരിച്ച് നിങ്ങൾ എന്നെ തിരിച്ച് സഹായിക്കുമെന്ന് കരുതിയ അല്ല ഞാൻ നിങ്ങളെ സഹായിക്കുന്നതിനുള്ള നിയത്ത് നമ്മുടെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ഈ നശ്വരമായ ഈ ജീവിതം, ഇവിടെ ഒരു ന്യായമായ ഒരു വിധി ഉണ്ടാവൂല, ഇവിടെ സഹായിച്ചാൽ അതേ രീതിയിലുള്ള സഹായം നമുക്കൊരിക്കലും ലഭിക്കൂല. യഥാർത്ഥത്തിൽ എല്ലാത്തിനും പ്രതിഫലം ലഭിക്കുന്ന, തക്കതായ പ്രതിഫലം ലഭിക്കുന്ന, ശാശ്വതമായ പ്രതിഫലം ലഭിക്കുന്ന, പരലോകത്തിലേക്ക് വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ ഈ പുണ്യങ്ങളുടെ ഭൂകാലമായി റമദാനിൽ ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും ക്ഷമിക്കണേ. പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരിൽ നമ്മളെയും ഉൾപ്പെടുത്തണേ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ലോകത്ത് വിശ്വാസികൾ, പലസ്തീനികൾ, അവർക്ക് ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ 2 മാസത്തിനും കൂടുതലായി, 100 ദിവസത്തിനും കൂടുതലായി അവർ നെട്ടോട്ടം ഓടുന്നു. അവർക്കും മനസ്സമാധാനവും ഭക്ഷണവും വെള്ളവും അള്ളാഹു നൽകണമേ. ആ മരണപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ, വൃദ്ധന്മാർ, അവരുടെ പരലോകം, അവർക്ക് പരലോകത്ത് സുഖസൗകര്യങ്ങൾ നീ കൊടുക്കണേ. ഷഹീദിൻ്റെ കൂലി കൊടുക്കണേ. ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, മനുഷ്യരുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.